സ്വാമിയേ ശരണമയ്യപ്പ. ശബരിമല സ്തുതി എന്ന പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ പ്രചാരണ പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ശരണ മന്ത്രത്തോടു കൂടിയായിരുന്നു. അതിൽ ഒന്നാം തരം പെർഫോമറാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതുകൊണ്ട് ഇതൊന്നും നമ്മെ അത്ഭുതപ്പെടുത്തുന്നില്ല. ഒരുപക്ഷെ പത്തനംതിട്ടയുടെ മറ്റു ചില സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്ന വളരെ പ്രസിദ്ധമായ ക്രൈസ്തവ ഭക്തിഗാനം കൂടെ ശരണമന്ത്രത്തിനൊപ്പം ആലപിച്ചിരുന്നുവെങ്കിൽ പോലും നമുക്ക് അത്ഭുതപ്പെടാൻ പറ്റുമായിരുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ഒന്നാം തരം പെർഫോമർ, സാഹചര്യങ്ങൾ, ആൾക്കൂട്ടം, അവരുടെ പ്രതികരണം, ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നല്ല തഴക്കവും കഴിവും ഉള്ള ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി. അപ്പം അതൊന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ല. പക്ഷെ അദ്ദേഹം പത്തനംതിട്ടയിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേന്ദ്രീകരിച്ച ചില വിഷയങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഒന്ന്, കേരളത്തിലെ ക്രൈസ്തവർ നേരിടുന്ന പീഡനങ്ങൾ, കേരളത്തിലെ റബ്ബർ കർഷകർ അവരെ എത്തിപ്പെട്ടു നിൽക്കുന്ന വലിയ ദയനീയമായ അവസ്ഥ, കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസ്സും ഇപ്പോൾ അവലംബിച്ചിരിക്കുന്ന വളരെ പിന്തിരിപ്പൻ പഴഞ്ചൻ നയങ്ങൾ, പരിപാടികൾ, അതൊക്കെ ഊന്നിയാണ് അദ്ദേഹം പത്തനംതിട്ടയിൽ സംസാരിച്ചത്. ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ നന്നായിട്ട് വിവരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തവണ ബി ജെ പി കേരളത്തിൽ രണ്ടക്കം കടക്കുമെന്ന്. രണ്ടക്കം കടക്കുക എന്ന് പറഞ്ഞാൽ 20 സീറ്റുള്ള കേരളത്തിൽ 10 സീറ്റെങ്കിലും നേടണം, അതാണ് രണ്ടക്കം കടക്കൽ. അതോടൊപ്പം ദേശീയതലത്തിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ 400 സീറ്റ് അത് നേടുമെന്നും അദ്ദേഹം അർത്ഥശങ്കയില്ലാതെ വ്യക്തമാക്കുകയുണ്ടായി. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഈ വിജയ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ, ഓരോ സംസ്ഥാനത്തും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലത്തിലാണ് ആദ്യം പ്രചരണത്തിന് ഇറങ്ങുക എന്നാണ് ബി ജെ പി നേതാക്കൾ പ്രചരിപ്പിക്കുന്നത്. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള ആദ്യ സീറ്റ് പത്തനംതിട്ട ആവണമല്ലോ. ശരി, പത്തനംതിട്ട ഒരു സീറ്റ്, ബാക്കി 9 സീറ്റ് ഏതൊക്കെയാണ്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ ചിന്തിച്ച് സാധ്യതകളൊക്കെ ഒന്ന് വിലയിരുത്തി ഗുണിച്ചും ഹരിച്ചും കിഴിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരു രണ്ടെണ്ണത്തിലേക്ക് പോലും കടക്കുന്നില്ല. പത്തനംതിട്ട വിജയിച്ചു കഴിഞ്ഞു, അതിന് സംശയമില്ല. ബാക്കി 9 അപ്പൊ രണ്ടെണ്ണത്തിലേക്ക് പോലും കടക്കുന്നില്ല. പിന്നീട് എങ്ങനെ ഈ 10-അംഗ സംഖ്യയിലേക്ക് അല്ലെ 10-നപ്പുറത്തേക്ക്, 10-നോ 10-നോ അപ്പുറത്തേക്ക് കടക്കുമെന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ബാക്കി കിടക്കുക. വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ മോദിജി എടുത്ത ഒരു രീതി എന്ന് പറയുന്നത് വലിയ വിജയസാധ്യതയൊന്നുമില്ലാത്ത മണ്ഡലങ്ങളിൽ ആദ്യം പോവുക, ആ ജോലി അങ്ങ് തീർക്കുക, പിന്നീട് കൂടുതൽ സീറ്റുകൾ ലഭിക്കാനിടയുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതാണ് കഴിഞ്ഞ തവണയൊക്കെ മോദിജി എടുത്തത്. അപ്പോൾ ഇത്തവണ ഇവിടെ പത്തനംതിട്ട ആദ്യം വന്നതിൻ്റെ ബൂട്ടൻസ് ഒന്നും നമുക്കറിയത്തില്ല, അത് എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഈ 10 സീറ്റുകൾ ഏതൊക്കെ എന്നുള്ളൊരു സംശയമോ അല്ലെങ്കിൽ ഒരു സസ്പെൻസോ ബാക്കി കിടക്കാം. ഒരുപക്ഷെ അടുത്ത തവണ മോദിജി വരുമ്പോൾ, ഇനിയും തീർച്ചയായും വരുമല്ലോ, മറ്റ് ചില എ ക്ലാസ് മണ്ഡലങ്ങളുണ്ടല്ലോ, പണ്ടത് 7-8 എ ക്ലാസ് മണ്ഡലങ്ങളായിരുന്നു, ഇന്നത് 10 വന്നിരിക്കുന്നു. അപ്പം മറ്റ് എ ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതൽ വെളിച്ചം വീശുമായിരിക്കും. ഏതൊക്കെ എന്നുള്ളത് അല്ലെ, അദ്ദേഹം കണക്കാക്കുന്ന ഈ 10 സീറ്റുകൾ ഏതൊക്കെ എന്നത് സംബന്ധിച്ച് ചില സൂചനകളെങ്കിലും നമുക്ക് ലഭിക്കുമായിരിക്കും. പിന്നൊന്ന്, അദ്ദേഹം പറഞ്ഞത് 400 സീറ്റ് മൊത്തത്തിൽ ജയിക്കുമെന്നാണ്. അതിന് പറഞ്ഞത് അബ് കി ബാർ ചാർ സൗ ബാർ, ഇക്കുറി 400 സീറ്റ്. ഇത് വെറുതെ അങ്ങ് മോദിജി പറയുന്നൊന്നുമല്ല, അവർക്ക് ബി ജെ പിക്ക് ഒരു വലിയ സംവിധാനമുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ട് ഇത്തരം ചില നിഗമനങ്ങളിലേക്കും കൺക്ലൂഷൻസിലേക്കും ഒക്കെ എത്താൻ സഹായിക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട് അവർക്ക്. അതൊന്നും സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ 400 സീറ്റ് എന്ന് പറയുമ്പോഴേ ഒരു ചെറിയൊരു ഒരു റിക്വസ്റ്റ്, ഒരു ചിന്നൈ അപേക്ഷ, അതായത് സോറി, ഒരു 350-ൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ?
കാരണം 543 സീറ്റാണ് മൊത്തത്തിലുള്ളത്. ഈ 400 നിങ്ങളങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നിങ്ങളങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ, പിന്നെ ബാക്കി അല്ലറയില്ലറ പാർട്ടികൾക്ക് 143 സീറ്റേ മിച്ചം ഉണ്ടാകത്തുള്ളൂ. അവരാണെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ്, ഞങ്ങളാണ് ഇന്ത്യ എന്ന മട്ടിൽ ഒരു മുന്നണിയൊക്കെ ഉണ്ടാക്കി ബി ജെ പി ഇപ്പം തോൽപ്പിക്കും എന്നുള്ള മട്ടിൽ നിൽക്കുക. കുറേ പാർട്ടികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്, ഇവർക്ക് കേരളത്തിലും കർണാടകയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ കൊഞ്ചം കൊഞ്ചം പിടിപാടുള്ള ഒരു പാർട്ടിയാണ്. പിന്നീട് സി പി എം ഉണ്ട്, ബംഗാളിലും ത്രിപുരയിലും അടിഞ്ഞുപോയെങ്കിലും കേരളത്തിൽ അവർക്കൊരു പിടിപാടുണ്ട്. അപ്പോൾ പിന്നെ തമിഴ്നാട്ടിലെ ഡി എം കെ, പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ, ഇപ്പം പഞ്ചാബിലും ഉണ്ട്, അതുപോലെ ജഗൻമോഹൻ്റെ ആന്ധ്രയിലെ പാർട്ടി, അങ്ങനെയൊക്കെ കുറേ ചില്ലറ ചില്ലറ പാർട്ടികൾ, അവർക്കൊരു 8-ഉം 10-ഉം സീറ്റ് കിട്ടത്തക്ക രീതിയിൽ ബി ജെ പി ഒരു മഹാമനസ്കത കാട്ടിയാൽ, ഒരു 350-ൽ തൃപ്തിപ്പെടാൻ തയ്യാറാകുമെങ്കിൽ നല്ലതായിരുന്നു. കാരണം അത് ജനാധിപത്യത്തിന് നല്ലതാണ്. അല്ലെങ്കിൽ സാർ, ഈ പാർലമെൻറ്റ് വളരെ ഏകപക്ഷീയമായി പോകും. 400 ബി ജെ പിക്കാർ, പിന്നെ ഒരു 143 പ്രതിപക്ഷം, ഒരു ഒരു ബലാബലമില്ല സാർ. ഒന്ന് പറഞ്ഞും പിടിച്ചുമൊക്കെ നിൽക്കണ്ടേ? ഏകപക്ഷീയമായി പോയ ഭരണം പോലും വളരെ ബോറായി പോകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതുപോലൊരു അപേക്ഷയാണ്. 400-ഓ 450-ഓ പിടിക്കുന്നതായിരിക്കും ബി ജെ പിക്ക് ഇഷ്ടം. എങ്കിലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ബലം, അതിൻ്റെ ഒരു കരുത്ത് നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു 350-ൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അത് ബി ജെ പി ആണ് തീരുമാനിക്കേണ്ടത്. ഞാൻ നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു. അതിലൊന്ന്, കേരളത്തിലെ ക്രൈസ്തവർ എന്തോ ചില പീഡനങ്ങൾ അനുഭവിക്കുന്നു, അവരുടെ ചില വൈദികർ ആക്രമിക്കപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം പത്തനംതിട്ട പോലൊരു സ്ഥലത്ത് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഞാനതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കി, എന്താണ് അങ്ങനെ ഒരു സംഭവം കേരളത്തിലുണ്ടായത്? അപ്പോഴാണ് ഈരാറ്റുപേട്ടയിൽ, പൂഞ്ഞാറ മണ്ഡലത്തിൽപ്പെട്ട ഈരാറ്റുപേട്ടയിൽ ഒരു ക്രൈസ്തവ വൈദികന്റെ ബൈക്കിന് നേരെ മറ്റാരും ഒരു വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ഒരു സംഭവം ഉണ്ടായത്. ഈ പൂഞ്ഞാർ എന്ന് പറയുന്നത് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലാണ്. അപ്പൊ അതാണ് മനസ്സിൽ വന്ന ഒരു ഒരു ക്രിസ്ത്യൻ പീഡനം എന്ന് പറയാവുന്ന രീതിയിൽ മനസ്സിൽ വന്ന ഒരു കാര്യം. ഈ സംഭവം ഉണ്ടായപ്പോൾ സംസ്ഥാന പോലീസ് വളരെ കൃത്യമായ നടപടികൾ എടുക്കുകയും കേസെടുക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് തോന്നിയത്. പക്ഷേ അത് തീർച്ചയായും പത്തനംതിട്ടയിൽ അത് പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ പൂഞ്ഞാറിലെങ്കിലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമല്ലോ, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞത്. പക്ഷേ മോദിയുടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലേക്ക് വന്നത്, ഇതിനേക്കാൾ എത്രയോ ഭീതിതങ്ങളായ മറ്റു ചില രംഗങ്ങളും ദൃശ്യങ്ങളുമാണ്. അതിൽ പ്രധാനപ്പെട്ടത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ കുക്കീസ് എന്ന് പറയുന്ന ക്രൈസ്തവരായ ഒരു ആദിവാസി വിഭാഗത്തെ ഏതാണ്ട് സമൂലം ഉന്മൂലനം ചെയ്യുക എന്ന അജണ്ടയോടുകൂടി, മണിപ്പൂർ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി അവിടെ കൂട്ടക്കൊല നടന്നുകൊണ്ടിരിക്കുക. 200-ലേറെ കുട്ടികൾ ഇതിനകം മരിച്ചു എന്നാണ് കണക്കുകൾ. ഇപ്പുറത്ത് നിൽക്കുന്ന മെയ്തികൾ, അവരുടെ ഭാഗത്തും മരണമുണ്ടായിട്ടുണ്ട്. 500-ഓളം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു, കത്തിച്ചാമ്പലാക്കി. 70,000 ആളുകൾ വീട് വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യമുണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യയുടെ ഭാഗമാണ് ഈ സംസ്ഥാനം, ഇന്ത്യയുടെ പുറത്തുള്ളതല്ല. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇതുവരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ എന്നെനിക്കറിയാം. അദ്ദേഹം അവിടെ പോയിട്ടില്ല. ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു കൂട്ടക്കൊല നടക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോകേണ്ടതല്ലേ? അവിടം സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കേണ്ടതല്ലേ? ആ കലാപം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതല്ലേ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഗ്രഹാം സെയിൻസിൻ്റെ കഥ അല്പം പഴകിയതാ.
പലർക്കും ഓർമ്മയുണ്ടാവും. പക്ഷേ ഒഡീഷയിലെ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മിഷണറിയാണ് അദ്ദേഹം. ഒരു വാഹനത്തിൽ രാത്രി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും 12, 10 വയസ്സൊക്കെ ഉള്ള രണ്ട് കുഞ്ഞുങ്ങളെയും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ അനുവദിക്കാതെ ജീവിച്ചു കൊന്നു കളഞ്ഞു ഗ്രഹാം സ്റ്റെയിൻസും രണ്ട് മക്കളും. മറ്റ് പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലയിടത്തും ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു. വൈദികരെ പാസ്റ്റർമാര് ഈ മതപരിവർത്തന ബില്ലിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലാവുന്നു, അവരുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഇരിക്കുന്നു, ചില സ്കൂളുകളിൽ കുരിശു വയ്ക്കുന്നതിനെ തടയുന്നു. ഇപ്പൊ ഏറ്റവും അവസാനമായി കേട്ടത് ഉത്തർപ്രദേശിലാണെന്ന് തോന്നുന്നു, ഒരു വിദ്യാലയത്തിൽ അധ്യാപകരായ വൈദികരും കന്യാസ്ത്രീകളും അവരുടെ മതപരമായ വേഷങ്ങൾ അണിഞ്ഞുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല. സ്ഥലത്തെ സംഘപരിവാർ സംഘടനകൾ, സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരാവശ്യമാണത്. ആലോചിച്ച് നോക്കണം, ഒരു സന്യാസിയുടെ വേഷം ധരിച്ച ഒരു മുഖ്യമന്ത്രി ധരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിൽ മതസംബന്ധമായ, അത് വൈദികര ലോഹയും കന്യാസ്ത്രീകൾ അവരുടെ വേഷവും എപ്പോഴും ധരിക്കുന്നതാണ്, അത് ധരിച്ചുകൊണ്ട് പോലും സ്കൂളിൽ വരാൻ പാടില്ല എന്നുള്ള നിബന്ധന ഉണ്ടാവുന്നത്. സ്റ്റാൻസ്വാമി എന്ന് പറയുന്ന ഒരു അച്ഛൻ്റെ കഥ, ഒരു വൈദികന്റെ കഥ ആർക്കും മറക്കാൻ സമയമായിട്ടില്ല. ജെസ്യൂട്ട് പുരോഹിതനായിരുന്നു. കുറെ ഗോവണ എന്ന് പറയുന്ന സ്ഥലത്തെ ആദിവാസികളെ സംഘടിപ്പിക്കുക, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്തൊരു ഈശോ സഭക്കാരൻ, പാവമായിരുന്നു, നല്ലവനായിരുന്നു. അദ്ദേഹം കുറഗാവണിൽ നടന്ന ഒരു കലാപത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ട്, അദ്ദേഹം അതിൻ്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തില്ല, ജാമ്യം കൊടുക്കാൻ സർക്കാർ സമ്മതിച്ചില്ല. പാർക്കിൻസൺസ് രോഗമുള്ള ആളാണ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കയ്യിലേക്ക് എടുക്കുമ്പോൾ കൈകൾ വിറയ്ക്കാൻ തുടങ്ങും, വെള്ളം കുടിക്കാൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു ഒരു രോഗിയായിരുന്നു അദ്ദേഹത്തിന്. പാർക്കിൻസൺസ് രോഗമുള്ള ആളുകൾ വെള്ളമോ മറ്റു പാനീയങ്ങളോ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം കപ്പുണ്ട്, അതിങ്ങനെ കയ്യിലെടുത്താൽ വിറച്ചാലും അതിനുള്ളിലുള്ള ദ്രാവകം പുറത്തു പോയില്ല. അത്തരത്തിലുള്ള കപ്പുകൾ ജയിലിൽ ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ഈ വൈദികൻ ആവശ്യപ്പെട്ടിട്ട് പോലും കോടതി സമ്മതിച്ചില്ല. കോടതി സമ്മതിക്കാതിരുന്നത് സർക്കാർ സമ്മതിക്കാത്തത് കൊണ്ടാണ്. അവസാനം ആ മനുഷ്യൻ വെള്ളം പോലും കുടിക്കാനാവാതെ ജയിലിൽ മരിച്ചു വീഴുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് അദ്ദേഹം ഈ കലാപത്തെ സഹായിച്ചതായി തെളിയിക്കുന്ന ചില രേഖകൾ കിട്ടി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അമേരിക്കയുടെ ആഴ്സണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഫോറൻസിക് ലാബാണത്, അവര് ഈ ലാപ്ടോപ്പ് പരിശോധിച്ചു. പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഈ ലാപ്ടോപ്പിലേക്ക് ഈ തെളിവ് എന്ന് പറഞ്ഞ് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ ഈ അച്ഛനറിയാതെ മറ്റാരോ അത് അതിനുള്ളിലേക്ക് കടന്ന്, ലാപ്ടോപ്പിലേക്ക് കടന്ന് അതവിടെ പ്രതിഷ്ഠിച്ചതാണെന്നാണ്, അല്ലാതെ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തതാണെന്നാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം ആരെങ്കിലും ഒരു ഒരു നല്ല വാക്ക് പറയാൻ പോലും തയ്യാറായതായി നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെയാണ് മദർ തെരേസ എന്ന് പറയുന്ന വിശുദ്ധയ്ക്ക്, കത്തോലിക്ക സഭയിലെ വിശുദ്ധയാണ്, അവർക്ക് നൽകിയ ഭാരതരത്നം തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഈ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഈസ്റ്ററിന് നമ്മുടെ പ്രധാനമന്ത്രി ഗോൾഡാഖാനയിലെ ദേവാലയത്തിൽ, സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലെത്തി അവിടെ ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ചു. പിന്നീട് കൊച്ചിയിലെത്തിയപ്പോൾ താജ് മലബാറിൽ കത്തോലിക്ക മേലധ്യക്ഷന്മാരടക്കമുള്ള ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായിട്ട് സംസാരിച്ചു. ഇനിയിപ്പോൾ ഈസ്റ്റർ വരികയാണ്, ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തീർച്ചയായിട്ടും മോദിജി ആ അവസരം നന്നായിട്ട് ഉപയോഗിക്കും, അങ്ങനെ ചെയ്യണം. അതൊക്കെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണല്ലോ, അതൊക്കെ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോലും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ മനസ്സിലെ ആശങ്കകളും ഉത്കണ്ഠകളും തീരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോഴാണ് പൂഞ്ഞാറിൽ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ ഒരു വൈദികനുണ്ടായ ഒരു ദുരവസ്ഥ, ദൗർഭാഗ്യകരമായ ഒരു സംഭവം
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം കേരള സർക്കാരിനെ വിമർശിക്കുന്നു. മറ്റൊന്ന് റബ്ബറിന്റെ വിലയാണ്. റബ്ബർ കർഷകർ വളരെ വിഷമത്തിലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാ, കേരളത്തിലെ റബ്ബർ കർഷകർക്ക് അവരുടെ ഉൽപാദന ചെലവിന് അനുപാതമായി ഉള്ള വില കിട്ടുന്നില്ല. പലരും റബ്ബർ കൃഷി അവസാനിപ്പിക്കുക, റബ്ബർ വെട്ടുന്നത് അവസാനിപ്പിച്ചവരുണ്ട്. ന്യായമായ വില കിട്ടുന്നില്ല. അക്കാര്യത്തിൽ LDFഉം UDFഉം അല്ലെങ്കിൽ കേരള സർക്കാരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് മോദിജി പറയുന്നത്. സർ, കേരള സർക്കാർ എന്ത് ചെയ്യാനാണ്? പിണറായി വിചാരിച്ചാൽ റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിക്കുന്നു. റബ്ബറിൻ്റെ താങ്ങുവില വർദ്ധിക്കണമെങ്കിൽ അതിനെ ഒരു കാർഷിക വിളയായിട്ട് പ്രഖ്യാപിക്കണം. അത് ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ അത് ചെയ്താൽ താങ്ങുവില പ്രഖ്യാപിക്കാം. താങ്ങുവില വന്നാൽ റബ്ബറിൻ്റെ വില ഉയരും, ന്യായമായ ഒരു വില ലഭിക്കും. അതിന് സർക്കാർ തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ആസിയൻ രാജ്യങ്ങളിൽ നിന്ന് മിശ്രിത റബ്ബർ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ ഇറക്കുമതി തീരെ വളരെ കുറവാണ്. അതുകൊണ്ട് വളരെ വില കുറച്ച് ഇന്ത്യയിൽ ഈ മിശ്രിത റബ്ബർ കിട്ടും. റബ്ബർ വ്യവസായികൾക്ക് അത് മതി. അപ്പം അതിൻ്റെ തീരുവ കൂട്ടാതെ, അതിൻ്റെ വില ഇന്ത്യൻ വിപണിയിൽ വർദ്ധിക്കാതെ ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബറിന് നല്ല വില ലഭിക്കില്ല. അതറിയാത്തവരല്ല കേന്ദ്ര സർക്കാർ, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. മാർ പാംപ്ലാനി, ജോസഫ് പാംപ്ലാനി പറഞ്ഞത്, കത്തോലിക്ക ആർച്ച് ബിഷപ്പ്, അദ്ദേഹം പറഞ്ഞത് 1 കിലോ റബ്ബറിന് 300 രൂപ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ നിന്ന് BJP MP ഇല്ല എന്നുള്ളൊരവസ്ഥ മാറ്റി കൊടുക്കാവുന്ന. പക്ഷെ ഇതുവരെ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ നയമെന്ന് പറയുന്നത് കർഷകർക്ക് നല്ല വില, അവരുടെ ഉൽപാദന ചെലവിന് അനുസരിച്ചുള്ളൊരു വില കിട്ടുക എന്നുള്ളതല്ല. ഇന്ത്യയിലെ വ്യവസായികൾക്ക് വില കുറഞ്ഞ നിരക്കിൽ റബ്ബർ ലഭ്യമാക്കുക എന്നുള്ളതാണ്. എന്നിട്ടാണ് കേരളത്തിൽ റബ്ബറിൻ്റെ വിലയുടെ കാര്യത്തിൽ LDFഓ UDFഓ കേരള സർക്കാരോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. സാർ, ഇത് കേരളമാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാകും. നല്ല രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള പ്രബുദ്ധതയുള്ള ആളുകളാണ്. അവരുടെ മുമ്പിൽ ഇത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസംഗങ്ങൾ നടത്തരുത് എന്നൊരപേക്ഷയുണ്ട്. BJP സർക്കാരിൻ്റെ നേട്ടങ്ങൾ പറയാം, ഇനി വിജയിച്ചാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ പറയാം, അതനുസരിച്ച് ഞങ്ങൾ BJP വോട്ട് ചെയ്യണോ എന്ന് തീരുമാനിച്ചുകൊള്ളാം.